പുരുഷന്മാർ ജാഗ്രത, യുവാക്കൾ പ്രത്യേകം ജാഗ്രത. ഏത് മുജാഹിദ് പള്ളിയുടെ മുന്നിലൂടെ പോകുമ്പോൾ വല്ല പെണ്ണും അതിലേക്ക് ചാടി വീഴും കാത്തുള്ളി. അപ്പൊ ഒരു സ്വാഭാവിക സംശയം, എന്താ ബൈക്കിന്റെ പിന്നിലിരുന്നാൽ ക്ലിയർ ബാലൻസ് ക്ലിയർ ആണെങ്കിൽ നമുക്കറിയാം പുരുഷന്മാരായ നമുക്കാണ് ഈ സുഖമാണ്. ഒരു കാലം അങ്ങോട്ട് ഒരു കാലം ഇങ്ങോട്ട് ഇട്ടിരുന്നാൽ സംഗതി ക്ലിയർ ആയി കിട്ടും അല്ലെ. അപ്പൊ സുഖമായിട്ട് ബാലൻസ് പെണ്ണുങ്ങൾക്ക് അത്ര തന്നെ ഇരിക്കാൻ സുഖം കിട്ടൂലല്ലോ, നമ്മളെ മാതിരി പുരുഷന്മാരെ മാതിരി ഇരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോ അവരെന്ത് ചെയ്യേണ്ടി വരും, രണ്ടു കാലും മുന്നിൽ കിട്ടിട്ടാ ഓല് ഇരിക്കേണ്ടി വരിക. അങ്ങനെ ഇരിക്കുമ്പോ പിടുത്തം കിട്ടണമെങ്കിൽ മുന്നിലുള്ള ആളെ പിടിക്കേണ്ടി വരും അല്ലെ. നമുക്കറിയാം മുന്നിലുള്ള ആളാണെങ്കിൽ അവൻ അന്യ പുരുഷനാണ്, ആ പിടുത്തം വരലെന്നെ എവിടെ നിങ്ങൾ ചിന്തിക്കും ചെയ്തോളി. ഏതാവട്ടെ, അങ്ങനെയാണ് ബൈക്കിന്റെ പിന്നിലെ പിടുത്തം വരിക. അപ്പൊ സ്വാഭാവികമായും അത് തൊടേണ്ടി വരും അന്യ പുരുഷനെ. അപ്പൊ അതിന് മുജാഹിദ് മൗലവിയുടെ ഫത്വ നേരത്തെ തന്നെ അഡ്വൻസ് ആയിട്ട് മുപ്പൊരു ഫത്വ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്താ എന്നാൽ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്, പരമാവധി ശ്രമിക്കണം. പിന്നെ ബൈക്കല്ലേ, വല്ല കുണ്ടിലും കുഴിയിലും ചാടുമ്പോ അടക്കിയോടെ പിടിച്ചെന്നെ അത് കാര്യമാക്കണ്ട. എങ്ങനെ മുജാഹിദിന്റെ ഫത്വ? എന്നിട്ട് കഴിഞ്ഞില്ല ചോദിക്കണത് എന്താ, എന്നിട്ട് പറയുന്ന ഒരു നിബന്ധന ഉണ്ട്. മുജാഹിദാവുമ്പോ നമ്മള് എന്തെങ്കിലും പറയാൻ പറ്റൂലോ, ഉള്ളതൊക്കെ പറയണം. നിബന്ധന എന്താന്ന് വെച്ചാല് സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും 24 മണിക്കൂറിന്റെ ഉള്ളിൽ പെണ്ണിനെ തിരിച്ചേൽപ്പിക്കേണ്ടതാകുന്നു. അതായത് ഒരു രാത്രിയും ഒരു പകലും ദീർഘമാവാത്ത യാത്ര നോക്കണം നിങ്ങൾ. അതിന് തന്നെ 24 മണിക്കൂർ അറിയാം. ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ കിട്ടിയ 24 മണിക്കൂർ വേണം. ഒപ്പന എവിടുന്ന പേരുണ്ടത്? ഇവരെ മത ഏതാ നമുക്ക് മനസ്സിലാകില്ല. സഹോദരന്മാരെ, ഞാൻ ഓരോന്ന് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, താല്പര്യമുണ്ട്, സമയമില്ല. നിങ്ങൾ നോക്ക്, പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിക ആശയങ്ങളെ ഓരോന്ന് ഓരോന്ന് വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ്.